അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ മാക്രോണി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഞാൻ ഒരു 1.5 ക്യാരറ്റോളം എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 ചെറിയ സവാളയും ഒരു പകുതി ക്യാപ്സിക്കവും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ബീൻസ് വേണമെങ്കിലൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതായത് സവാള ഒത്തിരി വാടിയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടണം. നമ്മുടെ മാക്രോണിയുടെ കൂടെ നമുക്ക് സവാള എല്ലാ വെജിറ്റബിൾസും ഓവർ കുക്കാവാണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കഴിക്കാൻ കിട്ടണം. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം ഞാനിവിടെ ഏകദേശം 1.5 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഏകദേശം ഒരു 1.5 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, ക്യാരറ്റ് ഓവർ കുക്കായിട്ട് പോവരുത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ക്യാരറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണ്, അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 സ്പൂണോളം ചില്ലി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം എരിവുള്ളതാണ്. അതിനുശേഷം 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ മാക്രോണി വേവിക്കുമ്പം ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം, കാരണം ഒരു റെഡിഷ് കളറൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ എന്തായാലും അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിതിലോട്ട് 1 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണോളം സോയാ സോസാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായിട്ട് പോകരുത്. എന്നിട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് പാസ്തയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രഷർ കുക്കറിൽ 1 വിസിലോളം കുറച്ച് ഓയിലും ആവശ്യത്തിന് വേണ്ട സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ഒരു 3 കപ്പോളം വരും. അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് പാസ്ത, മാക്രോണി അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഏകദേശം 1 സ്പൂണോളം ചില്ലി പൗഡറും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 1/2 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മുട്ട ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പെപ്പറും അതുപോലെ തന്നെ സോൾട്ടും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് മുട്ടയ്ക്ക് പകരം ഇപ്പം ചിക്കൻ ആണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ട് വളരെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂണോളം പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെതിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണോളം ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഇത് ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് 1-5 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മാക്രോണി
പാസ്ത റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, നമുക്ക് ഡിന്നറിനാണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് ആകണമെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പാസ്ത പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാക്രോണിയും പാസ്തയും കൂടെ ചേർന്നിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഞങ്ങളുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.